ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുത്തൊന്ന് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് എടുക്കാം വൈറ്റ് കളർ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആയിട്ട് ഒരു കോട്ട് പെയിൻറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ബോട്ടിൽ മൊത്തം വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിന് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കോട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ലീഫ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിന് താഴത്ത് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും താഴത്ത് മാത്രം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തതൊക്കെ നല്ലോണം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതേതായാലും നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാനിതാ ഇതുപോലത്തെ രണ്ട് കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് ഒരു ഓറഞ്ച് കളറും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ച് പേപ്പറിന് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 സെൻറ്റിമീറ്റർ നീളവും വീതിയും വരുന്ന ഒരു പേപ്പർ പീസാണ് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഒന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലുള്ള ഒരു കോണ് പോലെ കാണുന്ന ഭാഗമില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കത്രിക എടുത്തിട്ട് അതിന് ടോപ്പിൽ ഇതാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പെന്നോ പെൻസിലോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിതാ ഒരു പെറ്റൽ പോലെ, പെറ്റലിൻ്റെ ഒരു പകുതി ഭാഗം പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാർക്കിങ്ങിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യരുത്, നമ്മൾ ആ ഒരു പോയിൻ്റ് വെച്ചിട്ടുള്ള അവിടെ നിന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പം നമുക്കിതാ കുറേ പെറ്റൽസ് വരുന്ന ഇതുപോലത്തെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 3 ഫ്ലവേഴ്സ് ഞാൻ ഒരു ഫ്ലവർ മാത്രം ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഫ്ലവറും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഫെവിക്കോളാക്കി എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ 3 എണ്ണവും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാനുള്ള ഒരു ഇത് ചെയ്തെടുക്കണം, ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 30 സെൻറ്റിമീറ്റർ നീളത്തിലും 1.5 സെൻറ്റിമീറ്റർ വീതിയിലും ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് നടുക പിടിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ തന്നെ. അങ്ങനെ ആ ഒരു നീളത്തിലുള്ള പീസ് ഞാനിതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇനി അതിന് രണ്ടറ്റവും കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു പാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പം എളുപ്പത്തിൽ കട്ട് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ മടക്കുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം കട്ട് ചെയ്യേണ്ടത്. ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക ചെയ്യണ്ടു. അപ്പോൾ ആ ഒരു അടഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഇതായി കാണുന്ന പോലെ ഒന്ന് ചെറുങ്ങനെ കുനുകുനാന്ന് പറയില്ല, അരിയോന്നൊന്നും പറയില്ല, അതുപോലെ കുനുകുനാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പം നമ്മൾ ആ മടക്കിയ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നീളത്തിലുള്ള പീസ് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മടക്കിയാൽ മതി. അപ്പോൾ കുറച്ച് ഫെവിക്കോളൊന്നും ആക്കി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, അഴിഞ്ഞ് വീകൊന്നും ചെയ്യില്ല. അതുകൊണ്ട് കുറച്ച് ഫെവിക്കോളും കൂടെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൊത്തത്തിലും അതിൻ്റെ അറ്റം വരെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം.
അപ്പോൾ മടക്കി മടക്കി അതിൻ്റെ എൻഡിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫേവിക്കോൾ ആക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കേണ്ട ഒരു സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറുള്ള ആ ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഫേവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് വലുതും രണ്ടെണ്ണം ചെറുതും എന്നുള്ള രീതിയിലാണ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ ഫ്ലവർ 6 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ചെറുതിന് ഞാനിപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ചെറുതിന് നമ്മൾ 15 സെൻറ്റിമീറ്റർ നീളത്തിലും വലുതിന് 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത് പേപ്പർ. അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് റെഡിയായി. ഇതിനി ബോട്ടിൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റെം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ വുളൻ ത്രെഡും പിന്നെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫെവിക്കോളിനെ കൊണ്ട് ജസ്റ്റ് ഒരു ലൈനിട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ആ ഒരു വുളൻ ത്രെഡ് ഒട്ടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് സ്റ്റെം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി പാർട്ട് ഒന്ന് കത്രിക യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് സ്റ്റെമ്മും അതിൻ്റെ രണ്ട് അറ്റത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് ഒന്ന് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാരെ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. ഷംന, നിഷ്വ, അതിഥി, അദ്വിത്, ഫാത്തിമ, ആദിത്യ, സുരേഷ് ആൻഡ് നാച്ചുസ് ക്രിയേഷൻ. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഹായ്. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബോട്ടിലെ സ്റ്റെംസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഓരോന്നായിട്ടും നമുക്ക് നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ ഫ്ലവർ ആ ഒരു നടുക്കുള്ള സ്റ്റെമിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ബാക്കി രണ്ടും രണ്ട് സൈഡിലായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പം കുറച്ച് ടൈം എടുക്കും അതൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് ആ ഒരു ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറെല്ലാം ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ലീഫ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറ് ഇതുപോലത്തെ ഒരു എ4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇതിൽ നിന്ന് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഒരു കുഞ്ഞ് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് സിഗ്സാഗ് ആയിട്ട് ഇതാ ഒന്ന് ചരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ലീഫ് നല്ലൊരു ഒറിജിനാലിറ്റി ലുക്ക് കിട്ടും. ആ ഒരു നടുക്ക് ആ ഒരു ലൈൻസൊക്കെ വരുന്നതുകൊണ്ട് ഇതുപോലെ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ കുറച്ചൊരു 2-3-4 ലീഫ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഒന്ന് ആ ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയും നമ്മൾ ആ ഒരു ലീഫ് മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സെയിം പേപ്പറിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പുല്ലിൻ്റെ ഒരു മോഡൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഫെവിക്കോൾ ആക്കിയിട്ട് ബോട്ടിലിൻ്റെ താഴത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഒരു ലീഫ് ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടില്ലേ, അത് ഒന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്കൊരു നല്ല ലുക്ക് കിട്ടും. അങ്ങനെ അതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പിൽ നമ്മൾ നേരത്തെ ആ ഒരു സെയിം കളർ സെയിം ലീഫ് ഗ്രീൻ കളറിൽ അതെടുത്തിട്ട് ടോപ്പിലിൻ്റെ നെക്ക് പാർട്ടിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകളിലൊക്കെ മോർജ് പോർജ് ഗ്ലോസ് ഇല്ലേ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെക്കോ പേജ് ആർട്ടൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പം ആ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ അങ്ങ് പോകട്ടെ, ആ ഒരു കളർ വൈറ്റ് കളറൊക്കെ പോയിക്കോളും. പിന്നെ ഇങ്ങനെ ഈ ഒരു വാർണിഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കളർ ഫെയ്ഡ് ആവാണ്ട് കുറേ കാലം നിൽക്കും. അതുകൊണ്ട് എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്ലവറിനും ലീഫിനും ബോട്ടിലിനും ഒക്കെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് ഇനി വെള്ളിയാഴ്ച കാണാം, രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.